അനുഗ്രഹപൂർണമായി വീണ്ടും ഒരു നല്ല പ്രഭാതത്തിന്റെ അനുഭവത്തിൽ ദൈവകൃപയിൽ ഒരു വലിയ പെരുന്നാളിന്റെ ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കി തന്ന ഭാഗ്യത്തെ നന്ദിയോടെ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് മായൽത്തോ പെരുന്നാളെന്ന് ആ ഹൃദയം കൊണ്ട് വിവക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടെന്ന് ഒരു വലിയ ബോധ്യമുണ്ട്. കർത്താവ് എന്ന് ദേവാലയത്തിലേക്ക് വലതുകാലി വെച്ച് കയറിയതിന്റെ ആത്മീയ അനുസ്മരണത്തെയാണ് ഇന്ന് പരിശുദ്ധ സഭ ഒന്നടങ്കം പ്രാർത്ഥനാപൂർവ്വം ആഘോഷിക്കുന്നത്. ശരിക്കും മാമോദീസയിലൂടെയാണ് ഒരു കുഞ്ഞ് ദേവാലയത്തിനകത്തേക്ക് ഇദംപ്രദമായി ആദ്യമായി പ്രവേശിക്കുന്നത്. ആ ഒരു അനുഭവത്തെ പ്രാർത്ഥനയുടെ നല്ല നിമിഷങ്ങളിലൂടെ ക്രിസ്തു മോറാന്റെ പെരുന്നാൾ മാറാനായ പെരുന്നാളായി പരിശുദ്ധ സഭ ഒന്നടങ്കം കൊണ്ടാടുമ്പോൾ നമ്മുടെ കാൽവെപ്പുകളൊക്കെ ദൈവ കൃപയുടെ അനുഭവത്തിന് ദൈവകൃപയുടെ നല്ല ജീവിത ചര്യകൾക്ക് മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം സാധ്യമാകണമെന്നതാണ് ഇന്ന് നോമ്പ്, പ്രത്യേകിച്ച് ഇന്നത്തെ പെരുന്നാൾ നമുക്ക് നൽകുന്ന വലിയൊരു അനുഭവം. നമ്മളെ കാത്തിരിക്കുന്ന ശിമിയോനും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടാകും. അവരുടെ ദൈവിക വാക്കുകളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സഹായകരമായി തീരണമെന്ന് ആമുഖമായി ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഇന്നത്തെ ദിവസം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ശുദ്ധനായ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. ഒരു കുഞ്ഞ് അനുഭവത്തെ പ്രാർത്ഥനാപൂർവ്വം പങ്കുവെക്കുവാനും ഈ നോമ്പിന്റെ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്കുള്ള ഈ പ്രയാണം ഏറ്റവും അനുഗ്രഹപ്രദമായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഈ കുഞ്ഞ് വാക്യത്തിന്റെ ആഴം നമ്മുടെ ഹൃദയത്തിൽ ബലപ്പെടുത്തുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹീതർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സെന്റ് മാത്യു chapter 5 verses 3. Blessed are the poor in spirit, for there is the kingdom of heaven. ഇന്നായി അച്ഛൻ ആമുഖ വാക്കുകൾ ഓർപ്പിച്ച പോലെ ഇന്നിലായ വൈദികരുടെ അനുഗ്രഹപൂർണമായ ഒരു സ്മരണയിൽ പരിശുദ്ധ സഭ ഓർമ്മിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ഞായറാഴ്ച നമ്മുടെ വാങ്ങിപ്പോയ എല്ലാ പിതാക്കന്മാരെയും സ്മരിക്കുകയാണ്. ശരിക്കും നോമ്പൊരു യുദ്ധമാണ്. പൂർവീകരമായ അനുഭവത്തെ സ്മരിക്കുമ്പോൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് പൂർവിതാക്കന്മാരെ സ്മരിക്കുക എന്നത് നമ്മുടെ പൈതൃക അനുഭവത്തിന്റെ ഭാഗമാക്കാണ്. അതുകൊണ്ടാണ് ആത്മീയമായി നമ്മെ നയിച്ച പിതാക്കന്മാരെയും ഭൗതികമായി നമ്മെ നയിച്ച പിതാക്കന്മാരെയും സ്മരിച്ചുകൊണ്ടാണ് നോമ്പാകുന്ന വലിയ യുദ്ധത്തിലേക്ക് നാം നടന്നെടുക്കുന്നത്. ആത്മീയമായി നമ്മെ നയിച്ചവരാണ് വൈദികർ. ഭൗതികപരമായി നമുക്ക് നല്ല നേതൃത്വം നൽകിയതാണ് നമ്മുടെ വാങ്ങിപ്പോയ പിതാക്കന്മാർ. ഇവരെ ഇരുവരെയും പ്രാർത്ഥനാപൂർവ്വം ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് നാം ഈ നോമ്പിലേക്ക് പോകുന്നത്. ഈ നോമ്പിന്റെ അനിയാത്രകളിൽ നമ്മുടെ ഹൃദയത്തിൽ ബലപ്പെടേണ്ടുന്ന വലിയ ഭാഗ്യകരമായ വാക്യമാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ശരിക്കും ഈ വാക്കിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ ബലപ്പെടുന്ന നിമിഷം വിശുദ്ധ വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്താളുകളുടെ ചുരുളുകൾ മുഴുവൻ അഴിക്കുവാനുള്ള താക്കോൽ വാക്യമായി ഈ വാക്യം മാറ്റപ്പെടുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകും. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതിന്റെ പിന്നിലുള്ള ചില പശ്ചാത്തല കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്തു പുതിയ നിയമത്തിൽ അനേകം പ്രസംഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും മത്തായി ശ്ലീഹ ഈ പ്രസംഗങ്ങളെ പൊതുവായി ക്രോഡീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ 5 പ്രസംഗങ്ങളെയാണ് 5 പ്രഭാഷണങ്ങളെയാണ് പ്രധാനമായും ആ സുവിശേഷകൻ ഫോക്കസ് ചെയ്തത്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം എഴുതുവാനുള്ള സാഹചര്യം ഒരുപക്ഷെ ദിവ്യബോധന പഠിതാക്കൾ എന്ന നിലയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകാം. മത്തായി ശ്ലീഹ യഹൂദ വിശ്വാസ അനുഭവത്തിൽ കാത്തിരുന്ന മശിഹ കടന്നു വന്നു എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണമാണ് മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തെ ചമയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വിധം തന്റെ സുവിശേഷത്തെ ചമയ്ക്കുമ്പോൾ യഹൂദന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന 5 പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ട്. നമ്മനെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. ആ പഞ്ചഗ്രന്ഥങ്ങളിൽ യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്തിട്ടുള്ള നിയമസംഹിതകൾക്ക് ഒത്തവണ്ണമുള്ള മൂല്യമാണ് തന്റെ 5 പ്രസംഗങ്ങളിലും അദ്ദേഹം കുറിക്കുന്നത്. അതായത് യഹൂദന്മാരെ സംബന്ധിച്ച് അവരോട് പറയുകയാണ്, നിങ്ങളുടെ 5 ഗ്രന്ഥങ്ങൾക്ക് തുല്യമാണ് എന്റെ സുവിശേഷത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന 5 പ്രസംഗങ്ങൾ. അതിലെ ആദ്യ പ്രസംഗമാണ് നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഗിരിപ്രഭാഷണം. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിന്റെ 5, 6, 7 അധ്യായങ്ങളിൽ സവിസ്തരമാണ് ദീർഘമായ ഈ പ്രഭാഷണം ഉൾക്കൊള്ളുന്നത്.
പ്രത്യേകിച്ച് ഈ പ്രഭാഷണം ആരംഭിക്കുക തന്നെ ക്രിസ്തു പറയുന്ന ചില ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ പഴയ ഉടമ്പടിക്ക് വേണ്ടിയിട്ടല്ല വന്നത്, ഒരു പുതിയ ഉടമ്പടി നിങ്ങളോട് സ്ഥാപിപ്പാൻ തക്കവണ്ണമാണ് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ പഴയ ഉടമ്പടി യഹോവയായ ദൈവം മോശയിലൂടെ തുടങ്ങി യഹൂദന്മാരിലേക്ക് കടന്നു വന്ന നിയമമാണ്. അതൊക്കെ കാലഹരണപ്പെട്ടുപോയി. ആ കാലഹരണപ്പെട്ടുപോയ നിയമങ്ങളെ പുനഃസ്ഥാപിപ്പാനും അതിന്റെ പുതിയ അനുഭവങ്ങളെ ഒരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുമാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നതെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. യഹോവയായ ദൈവം മോശയ്ക്ക് ഇസ്രായേൽ മക്കളുടെ ദിവ്യമായ അനുഭവത്തിന് വേണ്ടി ഏറെ നിയമങ്ങളും ഏറെ നിയമ സംഹിതകളും ഒരുക്കി കൊടുത്തു. പക്ഷേ മോശ മനസ്സിലാക്കിയതുപോലെ അല്ല ഇസ്രായേൽ മക്കൾ അത് മനസ്സിലാക്കിയത്. ഇസ്രായേൽ മക്കൾ അത് മനസ്സിലാക്കിയതുപോലെ അല്ല റാബിമാർ സുനഗോകളിൽ മക്കളെ അത് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കാലാകാലഘട്ടങ്ങളിൽ യഹോവയായ ദൈവം കൊടുത്ത അക്ഷരികമായ അർത്ഥത്തിലല്ല മക്കൾ പലതും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രിസ്തു ഈ 5, 6, 7 അധ്യായങ്ങളിൽ ഈ വിധം പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അവരോട് വായിച്ചിട്ടുണ്ടല്ലോ എന്നല്ല അവിടെ പ്രസ്താവിക്കുന്നത്. കാരണം യഹൂദ റാബിമാർ പറയുന്നത് കേട്ടത് മാത്രമേ അവർക്കറിയാവുള്ളൂ, അവർക്ക് വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ സുനഗോഗ് ആരാധനകളിൽ യഹൂദ റാബിമാരുടെ പഠന കാര്യങ്ങൾ മാത്രം കേട്ട് വഴക്കമാറുന്ന ഒരു ജനതയോടാണ് പറയുന്നത്, നിങ്ങൾ ഈ വിധം കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. മോശയുടെ പഴയ ഉടമ്പടി കാലഹരണപ്പെട്ടുപോയ ആ ഉടമ്പടിയെ പുനഃസ്ഥാപിപ്പാൻ തക്കവണ്ണമുള്ള ഒരു പ്രചോദനാത്മകമായ പരിശ്രമമാണ് ക്രിസ്തു ഇവിടെ കാട്ടുന്നത്. അതുകൊണ്ടാണ് നാം അവിടെ പഠിക്കുന്നുണ്ട് കൊല ചെയ്യരുത്. ഇവിടെ ഇങ്ങനെ പഠിക്കുന്നു, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവികർ അരുളി ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. പ്രിയപ്പെട്ടവരെ, മോശയുടെ കാലഘട്ടത്തിൽ ഒരുവനെ മാരകമായ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് അപഹരിക്കുകയോ മുറിപ്പെടുത്തുകയോ ചെയ്യുന്നതൊക്കെ കൊലയ്ക്ക് തുല്യമായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ക്രിസ്തു നോക്കിയപ്പോൾ ആരും ആരെയും മാരകമായ ആയുധങ്ങൾ കൊണ്ടോ യാതൊരു വിധത്തിലും മുറിവുകൾ കൊണ്ടോ ആരും ആരെയും വേദനിപ്പിക്കുന്നതേ ഇല്ല. കത്തി കൊണ്ടോ മാരകമായ ആയുധങ്ങൾ കൊണ്ടോ ആരും ആരെയും വേദനിപ്പിക്കുന്നില്ല. പക്ഷെ നോക്കിയപ്പോ ഹൃദയം കൊണ്ട് വാക്കുകൊണ്ട് പരസ്പരം കത്തിയേക്കാൾ ആഴമേറിയ മുറിവുകളാണ് മനുഷ്യൻ പരസ്പരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു പഴയ ഉടമ്പടിയെ പഴയ നിയമത്തെ അല്പം കൂടെ മുറുക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാലോ നിസാര എന്ന് പറഞ്ഞാലോ അങ്ങനെ സഹോദരനെ ആക്ഷേപിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ പോലും നീ നിത്യാഗ്നിക്ക് തുല്യനായിത്തീരുമെന്ന് പറയുകയാണ്. അപ്പോ കഠിനമായ ആയുധങ്ങളെക്കാൾ വലിയ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ശരിക്കും നാം സൂക്ഷിക്കേണ്ടതെന്ന് പുതിയ ഉടമ്പടിയിലൂടെ ക്രിസ്തു പഠിപ്പിക്കുകയാണ്. രണ്ടാമത് മറ്റൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്, പഴയ നിയമത്തില് മോശയ്ക്ക് ദൈവം കൊടുത്ത ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന്. പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദന്മാർ പറഞ്ഞു കൊടുത്തു മക്കളെ പരസ്ത്രീകൾക്കൊപ്പം കിടക്ക പങ്കിടുന്നതാണ് വ്യഭിചാരം എന്നത്. ക്രിസ്തു നോക്കി ചുറ്റുവട്ടങ്ങളിൽ ആരും ആരോടൊപ്പവും കിടക്ക പങ്കിടുന്നില്ല. പക്ഷേ മനുഷ്യന്റെ ദൃഷ്ടികളൊക്കെ വക്രത പൂണ്ടിരിക്കുന്നു. ഇപ്പൊ ക്രിസ്തു പഠിപ്പിക്കുകയാണ്, നാം ഇങ്ങനെ വഴിക്കുന്നു 27-ാം വാക്യത്തില്, വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുകയാണ്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. പരസ്ത്രീയോടൊപ്പം കിടക്കുന്നതല്ല, മറിച്ച് മോശം കണ്ണോളോടെ അവളെ നോക്കുന്നവൾ അവൻ വ്യഭിചാരത്തിന് തുല്യമായ പാപം ചെയ്തു എന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ക്രിസ്തു പഠിപ്പിക്കുകയാണ് ആക്ഷൻ അല്ല ആറ്റിറ്റ്യൂഡാണ് വളരെ പ്രധാനമെന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും 10 കൽപ്പനകളിലൂടെ യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്ത പ്രമാണ അനുഭവങ്ങളൊക്കെ മക്കള് വികല്പമായി വായിച്ച് മനസ്സിലാക്കി തുടങ്ങിയപ്പോ അതിനൊരു ശരിയായ മാർഗദർശന അനുഭവമാണ് മോശ തന്റെ ജീവിതത്തിൽ, മോശയിലൂടെ വന്ന മക്കൾ ക്രിസ്തുവിന്റെ ജീവിത അനുഭവത്തിന്റെ വാക്കുകളിലൂടെ പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കിയാണ്. ഈ അനുഭവങ്ങളാണ് ഗിരിപ്രഭാഷണത്തിന്റെ അധ്യായങ്ങളിൽ നാം പഠിക്കുന്നത്. അതാണ് 5, 6, 7 അധ്യായങ്ങളിൽ സവിസ്തരം നാം മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവര്, അത്യന്തികമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ ബോധ്യം ആമുഖ വാക്കുകളിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. മോശ ഉണ്ടാക്കിയ നിയമങ്ങൾ, അത് ഇസ്രായേൽ മക്കള് ആചരിക്കുന്നത് ചില അനുഗ്രഹങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു. യഹോവയായ ദൈവം കൊടുത്ത നിയമങ്ങള് അവർ കൃത്യമായി അത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നാം ഇന്ന് പഠിക്കുന്നുണ്ട്, യോസേപ്പ് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 2 പ്രാവിൻകുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ചെല്ലുന്നത്. അത് മോശ ഉണ്ടാക്കിയൊരു നിയമമാണ്. ഈ വിധം അത് ചെയ്തെങ്കിൽ തങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്നും അങ്ങനെ ചെയ്യാതിരിക്കുന്ന പക്ഷം തങ്ങൾക്ക് ശാപം ഉണ്ടാകുമെന്നും ഇസ്രായേൽ മക്കള് ഭയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും അനുഗ്രഹം പ്രതീക്ഷിച്ചിട്ടോ ശാപം പേടിച്ചിട്ടോ നിങ്ങൾ എൻ്റെ നിയമം അനുസരിക്കരുത്. ഞാൻ ഉണ്ടാക്കുന്ന, ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്തെങ്കിലും അനുഗ്രഹം പ്രതീക്ഷിച്ചിട്ടാകരുത്, എന്തെങ്കിലും ശാപം പേടിച്ചിട്ടാകരുത്. പിന്നെയോ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇവണ്ണം എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ നിയമ ജീവിത അനുഭവത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിക്ക് അവൻ ക്രിസ്തുവിന്റെ കൽപ്പനകളെ ആചരിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല, എന്തിനേയും പേടിച്ചിട്ടല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 2 മണി വരെ ഞാൻ ഉപവസിക്കുകയാണ്. ഞാൻ ഉപവസിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല, ആരെയും പേടിച്ചിട്ടല്ല, മറിച്ച് ഞാൻ ഉപവസിക്കുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഞാൻ ഞായറാഴ്ച ആരാധനയിൽ പോവുകയാണ്. ഞാൻ ഒരുക്കത്തോടെ ആഹാര വസ്തുക്കളൊന്നും സ്വീകരിക്കാതെ ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം എൻ്റെ ശരീരത്തെ ഒരുക്കത്തോടെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഞാൻ വെള്ളം കുടിക്കാത്തത്, ആഹാരം കഴിക്കാത്തത് ഞാൻ ആരെയും പേടിച്ചിട്ടല്ല. അങ്ങനെ കഴിക്കാതിരിക്കുന്ന എന്തെങ്കിലും എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയല്ല, മറിച്ച് ഞാൻ ആ വിധം എൻ്റെ ശരീരത്തെ ഒരുക്കുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. പ്രിയപ്പെട്ടവർ, ആത്യന്തികമായി ഒരു പുതിയ നിയമ ജീവിത അനുഭവത്തിൽ വളരുവാനും മുമ്പോട്ട് പോകുവാനും ആഗ്രഹിക്കുന്ന മക്കള് മനസ്സിൽ ബലപ്പെടുത്തേണ്ട വലിയ ബോധ്യം ഇതാണ്. ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ സഭയുടെ ആചാരങ്ങളെ, സഭയുടെ അനുഷ്ഠാനങ്ങളെ, ക്രിസ്തു നൽകിയിട്ടുള്ള ബോധ്യങ്ങളെ ഞാൻ അനുഷ്ഠിക്കുന്നത് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചിട്ടല്ല, എനിക്ക് ഇന്നത് ഇന്നതൊക്കെ വേണം എന്നുള്ള അനുഗ്രഹത്തിന്റെ പ്രതീക്ഷയുടെ അനുഭവത്തിലല്ല ഞാൻ ഇതൊന്നും പിന്തുടരുന്നത്. ഞാൻ ആരെയും പേടിച്ചിട്ടല്ല, ആരെയും ഭയന്നിട്ടല്ല, മറിച്ച് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ ഇതൊക്കെ ആചരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹവായ്പിലൂടെ മാത്രമേ നമുക്ക് ഈ ആദ്യ താക്കോൽ വാക്യത്തെ, അഷ്ടഭാഗ്യാവസ്ഥയിലെ ആദ്യ വാക്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ദാരിദ്ര്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആത്മാവിന്റെ ദാരിദ്ര്യം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഭൗതിക ദാരിദ്ര്യം എന്തെന്ന് മനസ്സിലാക്കണം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമയത്തിന്റെ ദൗർലഭ്യത കൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ, എന്താണ് ഈ ഭൂമിയിലെ പൊതുവായിട്ടുള്ള ഭൗതിക ദാരിദ്ര്യങ്ങൾ? ഒന്നാമത്, എക്കണോമിക്കലി പൂവറായിട്ടുള്ള ഒരു സാധ്യതകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. സാമ്പത്തികപരമായ ദാരിദ്ര്യം പേറുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളുണ്ട്. നിത്യവൃത്തിക്ക് വകയില്ലാത്തതുകൊണ്ട്, ദാരിദ്ര്യയ്ക്ക് താഴെ ആയതുകൊണ്ട്, ഈ വിധം എക്കണോമിക്കലി പൂവറായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. രണ്ടാമത്, സോഷ്യലി പൂവറായിട്ടുള്ള സാമൂഹ്യപരമായ ദാരിദ്ര്യം നേരിടുന്നവർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും വിജാതി അനുഭവത്തിലൊക്കെ മുൻനിരയിൽ നിന്ന് തള്ളപ്പെട്ടു പോയ ഏറെ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അങ്ങനെയെങ്കിൽ സോഷ്യലി പൂറായിട്ടുള്ള ആളുകളുടെ ഒരു അനുഭവവും ജീവിതവും ഒക്കെ നമ്മുടെ നേർക്കാഴ്ചയിൽ ഉണ്ടല്ലോ. മൂന്നാമത്, ഫിസിക്കലി പൂറായിട്ടുള്ള ശാരീരികമായി ദാരിദ്ര്യം പേറുന്നവർ, ആരോഗ്യപരമായ പ്രയാസം കൊണ്ട്, സൗന്ദര്യപരമായ പ്രയാസം കൊണ്ട്, രോഗപരമായ പ്രയാസം കൊണ്ട്, ഈ വിധം ഫിസിക്കലി പൂറായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. നാലാമത്, ഇന്റലക്ച്വലി പൂറായിട്ടുള്ള ബുദ്ധിപരമായ ദാരിദ്ര്യം നേറുന്നവർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അക്ഷരാഭ്യാസമില്ലാത്തതുകൊണ്ട്, ബുദ്ധിമാന്ദ്യം സംഭവിച്ചതുകൊണ്ട്, ഈ വിധം ദാരിദ്ര്യപരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ടല്ലോ. അഞ്ചാമത്, മെന്റലി പൂറായിട്ടുള്ള മാനസികമായ ദാരിദ്ര്യം നേരുന്നവർ, ചെറിയ കാര്യങ്ങളിൽ വലിയ വേദന, പെട്ടെന്ന് ഒരാൾ വഴക്കു പറഞ്ഞാൽ, ഒരാൾ കയർത്ത് സംസാരിച്ചാൽ ഡിപ്രഷനായി പോകുന്ന, ഗ്ലൂമി ആയി പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ, ഇതൊരു ദാരിദ്ര്യ അനുഭവമാണ്. ഇങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. ആറാമത്, പൊളിറ്റിക്കലി പൂറായിട്ടുള്ള രാഷ്ട്രീയപരമായ ദാരിദ്ര്യം നേരുന്നവർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അധികാരയിടങ്ങളിൽ തലതൊട്ടപ്പന്മാർ ഇല്ലാത്തതിന്റെ പേരിൽ തള്ളപ്പെട്ട് പിന്നരയിലേക്ക് ആയപ്പെട്ട ഒത്തിരി ആളുകൾ നമ്മുടെ ഇടങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പൊളിറ്റിക്കലി പൂറായിട്ടുള്ള ഒരനുഭവം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. ഏഴാമതാണ് സ്പിരിച്വലി പൂർ. ഞാൻ പറയുകയാണ്, മുകളിലെ ഈ 6 അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ 6 അനുഭവങ്ങളിലും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനെയാണ് സ്പിരിച്വലി പൂറായിട്ടുള്ള മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് സോഷ്യലി, എന്റെ എക്കണോമിക്കലി, സാമ്പത്തികപരമായി ഞാൻ ഒത്തിരി പുറകിലാണ്. എന്റെ കയ്യിൽ സമ്പത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് എന്നെ സമ്പത്ത് നൽകി എന്നെ ബലപ്പെടുത്തുന്നവൻ എന്റെ ദൈവമാണ്. ഞാൻ സാമൂഹ്യപരമായി ഒത്തിരി ദാരിദ്ര്യം നേരിടുകയാണ്, എന്നെ പലരും മുൻനിരയിൽ നിന്ന് തള്ളിക്കളയുകയാണ്, എന്നെ ആരും അടുപ്പിക്കുന്നില്ല, പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് എന്നെ ഹൃദയത്തോട് അടുപ്പിക്കുന്നവൻ എന്റെ ദൈവമാണ്.
എനിക്ക് ശാരീരികമായ ഒത്തിരി കുറവുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, എന്റെ ശാരീരികമായ കുറവുകളെ കവിയുന്ന ശക്തി നൽകി എന്നെ അനുഗ്രഹിക്കുന്നവൻ എന്റെ ദൈവമാണ്. അല്പം മുൻനിരയിൽ എനിക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുവാനും എനിക്ക് വേണ്ടി അല്പനേരം സംസാരിക്കുവാനും തക്കവണ്ണം ആരുമില്ല. പക്ഷെ ഹൃദയം കൊണ്ട് ഞാൻ പറയുവാണ്, എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ എൻ്റെ ദൈവമുണ്ട്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഓരോ ദാരിദ്ര്യ അനുഭവത്തിലും ഞാൻ ദൈവത്തിൻ്റെതാണ്, ദൈവം എനിക്ക് വേണ്ടിയിട്ടുണ്ട് എന്ന് നിശ്ചയമായി ചിന്തിക്കുന്ന അനുഭവത്തിന് വിളിക്കുന്ന പേരാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ലോകപ്രകാരം സമ്പത്തില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്കൊരു സുഹൃത്തുണ്ട്. എൻ്റെ എന്ത് ആവശ്യങ്ങൾക്കും എനിക്കത് ചോദിക്കുവാൻ തക്കവണ്ണം അവൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലും മുട്ടില്ല. ഈ ലോകത്തിന്റെ കണ്ണിൽ ഞാൻ ദരിദ്രനാണ്, പക്ഷേ വ്യക്തിപരമായി ഞാൻ ദരിദ്രനല്ല. എന്തുകൊണ്ടെന്നാൽ എനിക്ക് എപ്പോഴും എന്നെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരൻ എൻ്റെ അടുക്കയുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ബോധ്യം ഇതാണ്: ഈ ലോകപ്രകാരം എനിക്കൊന്നുമില്ല, എന്നെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരനുണ്ട് എങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കൂ എന്ന ബോധ്യമാണ് ആത്മാവിന്റെ ദാരിദ്ര്യം. പുതിയ നിയമ ജീവിത ശൈലി ജീവിക്കുന്ന വ്യക്തി ഒന്നാമതായി തിരിച്ചറിയുകയാണ്, എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട് എനിക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. എനിക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം, യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് നാം വിശ്വസിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ ദാരിദ്ര്യം. നിരന്തരം എന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരാളെ, ആ ആളുടെ മുമ്പാകെ നിരന്തരം ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന പേരാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം. എനിക്ക് മുമ്പോട്ട് പോകണം, എന്റെ കഴിവിൽ ആശ്രയിക്കാതെ നിരന്തരം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവമേ, ഞാൻ നിരന്തരം ഓർക്കുകയാണ്, നമ്മുടെ ജീവിതത്തിന്റെ പ്രഭാത നിമിഷം മുതല് നമ്മുടെ സായാഹ്നം വരെ നിരന്തരം ഈ വിധം ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന പാമ്പാക്കൂട നമസ്കാരം, അതിൽ നിങ്ങൾ അതിന്റെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ച് നോക്കിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ ഈ പ്രഭാതത്തിൽ എന്നെ കാത്തുപരിപാലിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ ഉടനെ കുളിക്കാൻ പോവുകയാണ്. കുളിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുണ്ട്, തുവർത്തുമ്പോൾ പ്രാർത്ഥനയുണ്ട്, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുണ്ട്, കഴിച്ചതിന് ശേഷം പ്രാർത്ഥനയുണ്ട്. ഒരു യാത്രയ്ക്കൊരുങ്ങുകയാണ്, അന്നേരവും പ്രാർത്ഥനയുണ്ട്. യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ്, അപ്പോഴും പ്രാർത്ഥനയുണ്ട്. വേദപുസ്തകം തുറക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വേദപുസ്തകം തിരികെ വായിച്ച് മടക്കുമ്പോഴും പ്രാർത്ഥനയുണ്ട്, ഒരു യോഗം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനയുണ്ട്, പൂർത്തിയിരിക്കുമ്പോഴും പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, അങ്ങനെ ജീവിതത്തിന്റെ അനുനിമിഷ അനുഭവങ്ങളിൽ നിരന്തരം മനസ്സിലാക്കേണ്ടുന്ന ഒരു ബോധ്യമാണ് നാം നമ്മുടെ പ്രാർത്ഥന അനുഭവത്തിൽ. ദൈവമേ, നിന്നെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അടിസ്ഥാനപരമായി ഈ മക്കളുടെ ഹൃദയത്തിൽ ഒരു ബോധ്യം ഉണ്ടാകണമെന്നുകൊണ്ടാണ് പാമ്പാക്കൂട നമസ്കാരത്തിൽ ഇത്രയേറെ കുറു പ്രാർത്ഥനകൾ നമ്മുടെ പിതാക്കന്മാർ കൂട്ടിക്കുറുക്കിയിരുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ ഞാൻ നിരന്തരം ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന അനുഭവത്തിന്റെ നേർവിപരീതമായ അനുഭവമാണ് കോൺഫിഡന്റ്. ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ദൈവത്തിന്റെ ആവശ്യം എനിക്കില്ല, ഞാനൊരു വഴിക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം, അതുകൊണ്ട് ഈ വഴിയിൽ എന്നെ എനിക്ക് തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. ഞാനൊരു പരീക്ഷയ്ക്ക് പോവുകയാണ്, ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ദൈവത്തെ വിളിച്ച് പരീക്ഷ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ ദുർബലമായ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ഈ കോൺഫിഡന്റ് ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. എനിക്ക് തന്നെ ചെയ്യാൻ സാധിക്കും, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് എന്ന നമ്മുടെ മനസ്സുകൊണ്ട് നാം ചിന്തിക്കുന്ന ബോധ്യങ്ങളൊക്കെ നിഷ്പ്രഭമാണ്. അത് രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളുടെ നിഷ്പ്രഭമായ ആയുസ്സിന്റെ മാത്രമേ ദൈർഘ്യം അതിനുണ്ടാവൂ എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. അതുകൊണ്ടാണ് രമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ കുറിക്കുന്നുണ്ട്: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്ന്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശാപം അവന്റെ ഉയരങ്ങളിൽ കിടക്കുന്നുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിരന്തരം നിരന്തരം ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത് നീ ഉണ്ടെങ്കിലേ നിന്നിലൂടെ മാത്രം എനിക്ക് ജീവിക്കാൻ സാധിക്കൂ എന്ന ബോധ്യം മനസ്സിൽ ബലപ്പെടുത്തുകയാണ് ആത്മാവിന്റെ ദാരിദ്ര്യം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിനൊരു ഉദാഹരണമുണ്ട്. മോശയാണ് ആ മനുഷ്യൻ. മോശ ഇസ്രായേൽ മക്കളെയും കൊണ്ട് ചെങ്കടല് ഭേദിച്ച് മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ മക്കൾക്ക് ദാഹജലത്തിനെ കുറിച്ചുള്ള പരിത്യാഗമുണ്ടായി. അവർ മോശയോട് കടന്ന് സങ്കടം പറഞ്ഞപ്പോ മോശ ദൈവത്തോട് പറഞ്ഞ് ദൈവം അതിനൊരു പോംവഴി കണ്ടെത്തി. മോശയെ, തൊട്ടടികിലുള്ള പാറയില് നിന്റെ വടി കൊണ്ട് നീ അടിക്കുക, അവിടെ നിന്ന് ഉറവ പൊട്ടി പുറപ്പെടുവെന്ന്. ഞാൻ പറയട്ടെ, 500,000 പരം മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ വേദോസ്തം പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു എന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. ശരിക്കും പാറയിൽ നിന്ന്
അവർക്ക് കുടിക്കുവാൻ തക്കവണ്ണം വലിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നതാണ് സത്യം. അങ്ങനെ ഈ വെള്ളം കുടിച്ച് ദാഹാർത്തി പൂണ്ട മക്കള് വീണ്ടും യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് വീണ്ടും ദാഹത്തെ ഉണ്ടാവുകയാണ്. അപ്പൊ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞ അടുത്ത മറുപടിയാണ്, പാറയോട് അടുക്കെ ചെന്ന് നീ പറയണം, ഇന്നലെ വടി കൊണ്ട് അടിച്ചപ്പോഴാണ് വെള്ളം വന്നത്, മോശ ഇന്നലെ ചെയ്തതുപോലെ ഇന്ന് വീണ്ടും ചെന്ന് പാറയിൽ തന്റെ വടി കൊണ്ട് അടിച്ചു. നമ്മുടെ വായിക്കുന്നുണ്ട് അവിടെ പാറയിൽ നിന്ന് വെള്ളം വന്നില്ല. പ്രിയപ്പെട്ടവർ, ഇന്നലെ ചെയ്ത ഒരു എക്സ്പീരിമെന്റ്, ആ എക്സ്പീരിമെന്റ് ഇന്ന് മോശയ്ക്ക് കെണിയായിപ്പോയി, കോൺഫിഡന്റ് ആയിപ്പോയി. തന്റെ അനുഭവത്തിൽ താൻ നേടിയെടുത്ത ബോധ്യങ്ങളിൽ അവൻ ഓവർ കോൺഫിഡന്റ് ആയി. ദൈവം പറഞ്ഞു, പാറയെ വടി കൊണ്ട് ഇനി അടിക്കണ്ട, പറഞ്ഞാ മതി. പ്രിയപ്പെട്ടവരെ, ദൈവിക പരിപാലനത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന് ദൈവത്തെ പരിപൂർണമായി ഉൾക്കൊള്ളുവാനുള്ള സാഹചര്യങ്ങളും മൂല്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തില് നിരന്തരം നാം ഹെൽപ്ലെസ് ആണ്, എനിക്കൊന്നും പറ്റത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് പാടാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, ജീവിക്കാൻ അറിയത്തില്ല, നടക്കാൻ അറിയത്തില്ല, തമ്പുരാനെ ശ്വാസഗതി പോലും എടുക്കുവാൻ എനിക്ക് അറിയത്തില്ല, നീ എന്നെ സഹായിക്കണേ. ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഈ ടോട്ടൽ ഹെൽപ്ലെസ്സിൽ നിന്ന് ഉയരങ്ങളിൽ നിന്ന് നമുക്ക് നൽകുന്ന ആത്മീയ അനുഗ്രഹത്തിന്റെ പേരാണ് കൃപ. ഗ്രേസ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ഹൃദയത്തിൽ ബലപ്പെടുത്തേണ്ടുന്ന ഒരു ബോധ്യമാണ്. നമ്മുടെ ടോട്ടൽ ഹെൽപ്ലെസ്സിൽ നിന്ന്, നമ്മുടെ ആത്മാവിന്റെ ദാരിദ്ര്യം പേറുന്ന അനുഭവങ്ങളിൽ ഉയരങ്ങളിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിന്റെ പേരാണ് കൃപ. പുതിയ നിയമത്തില് നമ്മളൊരു മനുഷ്യനെ കാണുന്നുണ്ട്, അവൻ തന്റെ ചങ്ക് നിറയെ മുള്ളുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ മുള്ളൊന്നെടുക്കൂ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, ഏറെ തവണ കണ്ണീരോടെ ദൈവസന്നിധിയില് മുള്ളെടുക്കാൻ അപേക്ഷിച്ചപ്പോഴും ഈ മനുഷ്യന്റെ പ്രാർത്ഥനയെ ദൈവം തമ്പുരാൻ നിരസിച്ചുകൊണ്ട് ഇവണ്ണമാണ് പറയുന്നത്, മോനെ മുള്ളൊക്കെ അവിടെ ഇരിക്കട്ടെ, നിനക്ക് ഞാൻ എൻ്റെ കൃപ തരാം. മുള്ളിനെ കവിയുന്നതാണ് പ്രിയപ്പെട്ടവരെ കൃപ. ഈ മനുഷ്യനെ നിങ്ങൾക്കറിയാം, പരിശുദ്ധനായ പൗലോസ്ലിഹ. ഈ പൗലോസ്ലിഹ ദൈവത്തിന്റെ കൃപ ലഭിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷങ്ങൾ നടത്തുന്ന മഹത്തരമായ ഒരു പ്രസംഗത്തിന്റെ ശകലങ്ങളുണ്ട്. പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നിനും ഇനി ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാനിപ്പോ കൃപ ലഭിച്ചവനായി, കൃപയുള്ളവനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധിയായ കന്യക മറിയാമിന്റെ വലിയ അനുഭവം അതായിരുന്നു. കാരണം അവൾ ഒന്നും അറിയയില്ല, ഒരു നമ്മുടെ കുഞ്ഞു ഭാഷയെ പറഞ്ഞാൽ ഒരു പൊട്ടിപ്പെണ്ട്. ഈ പൊട്ടിപ്പെണ്ണ് ദൈവസന്നിധിയിൽ പരിപൂർണമായി വിധേയപ്പെട്ട് പറയാണ്, എനിക്കൊന്നും അറിയയില്ല, നീ എന്നെ സഹായിക്കണേ. ഇങ്ങനെ നിരാലംബയായുള്ള അവളുടെ വാക്തുരണികൾക്ക്, അവളുടെ നിസ്സഹായതയ്ക്ക് ദൈവ ഉയരങ്ങളിൽ നിന്ന് അവൾക്ക് കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരാണ് കൃപ. കന്യകമറിയാമന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഗബ്രിയൽ മാലാഖ കന്യകമറിയാമനോട് പറയുന്ന സത്വർത്താനത്തിന്റെ ആദ്യ അനുഭവതാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അവൾ കൃപ നിറഞ്ഞവളാണ്. അവളുടെ ടോട്ടൽ ഹെൽപ്ലെസ്സിൽ, അവളുടെ ആത്മാവിന്റെ ദാരിദ്ര്യം അവൾ നേരിട്ടപ്പോൾ ഉയരങ്ങളിലെ ദൈവം തമ്പുരാൻ അവൾക്ക് ഒരുക്കി കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരാണ് കൃപ. ഈ കൃപ വിട്ടുകൊണ്ടാണ് പള്ളിയിൽ ഇന്നേ ദിവസം മായത്വ ദിവസം ചെന്നപ്പോഴാണ് അവിടുത്തെ അച്ഛൻ പറയുന്നത്, അമ്മേ നിന്റെ നെഞ്ചിലൂടെ ഒരു വാള് കിടക്കും. അമ്മ പറയുകയാണ്, അച്ഛാ ഒന്നല്ല രണ്ടല്ല, ഏറെ വാൾ എന്റെ ഹൃദയത്തിലൂടെ കടന്നുകൊള്ളട്ടെ, കാരണം ഞാനിപ്പോൾ കൃപ നിറഞ്ഞവളാണ്. പ്രിയപ്പെട്ടവരെ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിലെ ഹൃദയഭംഗമായ ഒരു അനുഭവം ഉണ്ട്. 33 വയസ്സുകാരന്റെ ചേതനയറ്റ ശരീരത്തെ ഉള്ളംകൈയിലേന്തി ഒരു പെറ്റ തള്ള ഇങ്ങനെ സമചിത്തതയോടെ നിൽക്കുമ്പോൾ അതെന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, ആ ഉത്തരം കൃപ എന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലിഹ പറയുന്നുണ്ട്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വാട്ട് ഐ ആം, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് പറയാനുള്ള ഒരു ബോധ്യം ഉണ്ടാകണം, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നുമല്ല, ഞാൻ ആത്മാവിന്റെ ദാരിദ്ര്യം നേരിടുന്നവനാണ്, ദൈവമേ നീ എന്നെ സഹായിക്കണേ, നിന്റെ കൃപ എന്നെ സഹായിക്കണേ, എന്റെ പ്രതികൂലതകളിൽ എന്റെ പ്രതികൂലതകളെ കവിയുവാൻ തക്കവണ്ണം ഉയരങ്ങളിൽ നിന്ന് നീ ഒരുക്കി കൊടുത്തിട്ടുള്ളതായ കൃപ എനിക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ച് കൃപ ലഭിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത്. ഇത് അക്ഷരീയമായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ബലപ്പെടുത്തേണ്ടെന്ന ബോധ്യമാണ്. ഒരു കുഞ്ഞു വാക്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ ഉപസംഹരിച്ചു കൊള്ളുക. പ്രത്യേകിച്ച് ഈ വിധം ദൈവസന്നിധിയിൽ നിസ്സഹായകരായി നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്ക തുറക്കിടുന്നുണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിന്റെ പേര് സ്തേഫാനോസ് എന്നതാണ്. നാം നമ്മുടെ ആരാധന അനുഭവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ
നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതായ ആ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. നമ്മുടെ ആരാധന അനുഭവത്തിൽ നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ബോധങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളും ഒക്കെ നിൽക്കേണ്ടുന്നത് യഹോവയായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന പുത്രൻ തമ്പുരാന്റെ മഹോന്നതങ്ങളിലായിരിക്കണം. അപ്പൊ നമ്മളുടെ ആരാധന അനുഭവങ്ങളിൽ നാം കാണുന്നത് പിതാവ് പുത്രനോടൊപ്പം ചേർന്ന് ഇരുന്നു കൊണ്ട് നമ്മുടെ ആരാധനകളെ സസൂക്ഷ്മം വീക്ഷിക്കുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം വേദപുസ്തകത്തില് ഈ കുഞ്ഞു സഹതയെ പഠിക്കുമ്പോൾ ഈ കുഞ്ഞു സഹത തന്റെ ആത്മാവിന്റെ ദാരിദ്ര്യം കൊണ്ട് നിസ്സഹായതയിൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ആ ഉയരങ്ങളിൽ നിന്നുള്ള കൃപ ലഭിച്ച ഈ മനുഷ്യൻ കാണുന്ന ഒരു ദർശനമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ 7-ാം അധ്യായത്തിന്റെ 56-ാം വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നുവെന്ന്. നാം നോക്കുമ്പോൾ നമ്മുടെ ആരാധനാനുഭവത്തിൽ നാം ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനെങ്കിൽ ആത്മാവിന്റെ ദാരിദ്ര്യം പേറുന്നവർ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് അവരുടെ ദാരിദ്ര്യത്തെ മാറ്റുവാൻ തക്കവണ്ണം ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവരെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന പുത്രൻ തമ്പുരാനെയാണ്. പ്രിയപ്പെട്ടവർ, ഇത് ഒരു വലിയ ബോധ്യമാണ്. ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പുത്രൻ തമ്പുരാൻ സ്വീകരിപ്പാൻ തക്കവണ്ണം എഴുന്നേൽക്കണമെങ്കിൽ നാം പേറേണ്ടുന്ന ബോധ്യമാണ് ആത്മാവിന്റെ ദാരിദ്ര്യം. ടോട്ടൽ ഹെൽപ്ലെസ്, ആരുമില്ല സഹായിക്കാൻ. എത്ര പറഞ്ഞാലും എത്ര കണ്ണീരൊഴുക്കിയാലും ഈ ഭൂമിയിലെ മനുഷ്യരിൽ ആരിലും അപ്പ ഞാൻ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറെ ഭംഗി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആത്മാവിന്റെ ദാരിദ്ര്യം. ഒന്നാമത്തെ അഷ്ടസൗഭാഗ്യവസ്ഥയുടെ മഹത്തരമായ സൂക്തവാക്യമാണ് ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നിരന്തരം നിരന്തരം അപ്പനെ പ്രതി, അപ്പനോടുള്ള വിശ്വസ്തതയെ പ്രതി, നീ ഇല്ലാതെ എനിക്കൊന്നും സാധിക്കില്ല എന്ന് മക്കളായ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് അപ്പൻ തന്റെ വീടിന്റെ പടിവാതിലുകൾ തുറന്നിടേണ്ടുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ആത്മീയ നിയന്ത്രണങ്ങൾ ഒന്നും 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 ആരെയും പേടിച്ചിട്ടാകരുത്, ഒന്നും ഒന്നിനെയും പ്രതീക്ഷിച്ചിട്ടാകരുത്, ഒന്നും മുമ്പോട്ട് മുമ്പോട്ട് നീട്ടി വെച്ചിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യാപ്പാ, ഞാൻ ഈ നോമ്പെടുക്കുന്നത് ഇന്ന കാര്യ സാധീകരണത്തിനാകണമെന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. ഒന്നും പ്രതീക്ഷിച്ചിട്ടോ ആരെയും പേടിച്ചിട്ടോ അല്ല, മറിച്ചപ്പാ നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഈ വിധമായിരിക്കുമ്പോൾ എനിക്ക് ഉയരങ്ങൾ ലഭിക്കുന്ന ആ അനുഗ്രഹമാണ് കൃപ. ഇങ്ങനെ എൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ പട്ടിണിയുണ്ട്, പ്രയാസമുണ്ട്, നൊമ്പരമുണ്ട്, പക്ഷെ നേരിടാൻ ശക്തി തരണേ. എൻ്റെ അമ്മച്ചിയുടെ സ്ഥിരം പ്രാർത്ഥനയായിരുന്നു. എന്നാൽ എൻ്റെ കാലഘട്ടത്തിൽ ഞാനും കൊച്ചമ്മയും എൻ്റെ തലമുറകളൊക്കെ പ്രാർത്ഥിച്ചു, അപ്പ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രത്യേകിച്ച് പനിയൊക്കെ വരുമ്പോൾ പറഞ്ഞു അപ്പുറത്തൊക്കെ പനി വരാൻ തുടങ്ങി, ഇന്നോട്ടൊന്നും പനി തരല്ലേ, രോഗങ്ങൾ തരല്ലേ, പ്രയാസം തരല്ലേ, പ്രതികൂലതകൾ തരല്ലേ, ഒന്നും തരല്ലേ എന്ന് എൻ്റെ തലമുറ പ്രാർത്ഥിച്ചപ്പോ എൻ്റെ മുൻ തലമുറ പ്രാർത്ഥിച്ചു എന്ത് വേണമെങ്കിലും തന്നു നേരിടുവാൻ ശക്തി കൃപ നൽകണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലം പ്രതികൂലതകളുടെയും പ്രതിസന്ധികളുടെയും കാലമാണ്. ഈ കാലഘട്ടത്തിൽ ആത്മാവിന്റെ ദാരിദ്ര്യം പേറി കൃപയ്ക്ക് വേണ്ടി ഇറക്കുന്ന നല്ല മക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് സ്നേഹവും ഓർപ്പിക്കുന്നു. ചെറുതെങ്കിലും ഹ്രസ്വമായ നല്ല അനുഭവം നൽകുവാൻ തക്കവണ്ണം സ്നേഹപൂർവ്വം ക്ഷണിച്ച പ്രിയപ്പെട്ട ഐസക്കച്ചനോടും ഇതിന്റെ സംഘാടകരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകിച്ച് അഭിയന്ത തിരുമനസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അഭിയന്ത തിരുമനസിന്റെ ഗുരുനാഥനാണ് അഭിയന്ത തിരുമേനിയോടും അതിനായ റമ്പാച്ചനോടും എല്ലാ പ്രിയപ്പെട്ടവരുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളും ആത്മാവിന്റെ ദാരിദ്ര്യം മനസ്സിലാക്കി ഈ നോമ്പുകാലം തന്റെ വലതുകര ഉയർത്തി സമൃദ്ധമായ കൃപകൾ കൊണ്ട് നിങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എബിൻ ടി മാത്യു അച്ഛൻ്റെ വചനങ്ങൾ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ തന്നെ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. വ്യക്തമായിട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റി. ഇതിന് വാസ്തവത്തിൽ ഒരു റിഫ്ലക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. വേർഡ് ബൈ വേർഡായിട്ട് എല്ലാവർക്കും അത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. മായൽത്തോയില് യേശുക്കുഞ്ഞ് വലതുകാൽ വെച്ച് കയറിയത് വരെ നമ്മുടെ മനസ്സിലേക്ക് വന്നു. അത് പഴയ ന്യായപ്രമാണത്തെ പൂർണമായി അനുസരിച്ചുകൊണ്ട് പ്രവേശിച്ചു. 6 ലൗകികമായിട്ടുള്ള ദാരിദ്ര്യം
സമ്മതിച്ചു കഴിയുമ്പോൾ ഏഴാമത്തെ ആത്മീയ ദാരിദ്ര്യം എങ്ങനെയാണെന്നുള്ളതും നമ്മുടെ ദാരിദ്ര്യ അവസ്ഥ നമ്മൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് സഹായിക്കാനായിട്ട് എഴുന്നേറ്റ് വരുമെന്നും ദാരിദ്ര്യം ഇല്ലാതെയാകണമെന്നല്ല, ഉള്ള അവസ്ഥയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാൻ. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇതാണല്ലോ. കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു അച്ഛനെ ഇതിലേക്ക് കൊണ്ടുവന്ന, ക്ഷണിച്ചു കൊണ്ടുവന്ന ഐസക് പ്രാസ് അച്ഛനോട്. ഇവിടെ നമുക്ക് അഭിമന്യ തിരുമേനിയും അഭിമന്യ റംബാച്ചനും എല്ലാവർക്കും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഇട്ട് ധ്യാനപൂർവം ആ വലിയ നോമ്പിലേക്ക് പ്രവേശിപ്പാൻ നമ്മെ ഒത്തിരി സഹായിക്കും. ദൈവാലയ പ്രവേശത്തെയും ആത്മാവിൽ ദരിദ്രരായവർ എങ്ങനെയാണ് ഭാഗ്യവാന്മാരായെന്ന് പരിശുദ്ധ മാതാവും പൗലോസ് ലീഹായും സേഫാനു സഹദായും മശിയാതമ്പുരാൻ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഉള്ള അവസ്ഥയിൽ എങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ച് കൃപ പ്രാപിച്ച് നമുക്ക് നിത്യതയെ പ്രവേശിക്കാൻ പറ്റുമെന്നും അച്ഛനിൽ കൂടി ദൈവം നമ്മെ കേൾപ്പിച്ചു. ഏറ്റവും നന്ദി പറയുന്നു. സമയം കടന്നുപോയെങ്കിലും